നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. പുതുപ്പള്ളിയിൽ നിർണായക ശക്തിയുള്ള ഓർത്തഡോക്സ് സഭ ഒടുവിൽ ഉമ്മൻചാണ്ടിയെ തള്ളി പറയുമോ? കേരളം കാതോർക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഉമ്മൻചാണ്ടിയുടെ മരണത്തോട് സഭ ഉമ്മൻചാണ്ടിയെ തള്ളി പറയുന്ന സ്ഥിതിയിലെത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുൽസിത ബുദ്ധിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പുതുപ്പള്ളിയിൽ ഒഴുകുന്നത് കോടികളാണെന്നാണ് റിപ്പോർട്ട്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ ഭൂരിപക്ഷമുള്ള സീറോ മലബാർ സഭ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനൊപ്പമായിരുന്നു. ഇലക്ഷൻ ഫലം പുറത്തു വന്നപ്പോൾ 72,770 വോട്ടുകൾക്ക് ഉമ്മ തോമസ് ജയിച്ചു. ഇതായിരിക്കും പുതുപ്പള്ളിയിൽ സംഭവിക്കാൻ പോകുന്നത്. സഭാ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPS സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശത്തെ പരിഹസിച്ച് ഓർത്തഡോക്സ് ബിഷപ്പ് രംഗത്തെത്തി. സുപ്രീംകോടതി വിധിയും ഒരു മിത്താണെന്ന് പറയല്ലേ മാഷേ എന്നായിരുന്നു MV ഗോവിന്ദന്റെ പേരെടുത്ത് പറയാതുള്ള പരിഹാസം. ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസനാധിപൻ സക്രിയാസ് മാർ സേവോറിയോസ് ആണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരിഹാസവുമായി രംഗത്തെത്തിയത്. സഭാ തർക്കത്തിലെ സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കാനാകില്ല എന്നായിരുന്നു CPS സംസ്ഥാന സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ പറഞ്ഞത്. പള്ളി തർക്കത്തിൽ പക്ഷത്തിലില്ലെന്നാണ് CPS സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി വിധി നടപ്പാക്കുക പ്രായോഗികമല്ലെന്നും CPS സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. കേവലമായ വിധി കൊണ്ട് നടപ്പാക്കാൻ കഴിയുന്നതല്ല, വിധി നടപ്പാക്കാൻ സാങ്കേതിക തടസ്സമുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ വിധിയാണെങ്കിലും അത് പ്രാവർത്തികമായി നടപ്പിലാക്കാൻ തടസ്സങ്ങളുണ്ട്. രണ്ട് വിഭാഗക്കാരും ഇത് തിരിച്ചറിയണമെന്നും യോജിച്ച് മുന്നോട്ട് പോകണമെന്നും CPS സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. പൂർണ്ണമായി യാക്കോബായക്കാർ നിർമ്മിച്ച പള്ളികളുണ്ട്. പള്ളികൾ നിയമപരമായി ഓർത്തഡോക്സിന് കൊടുക്കണം എന്ന് പറയുന്നത് സങ്കീർണമായ കാര്യം. സമാധാനപരമായി ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ MV ഗോവിന്ദനോട് മിതുത്വം പാലിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സഭാ തർക്കം പറയാനുള്ള വേദിയല്ല പുതുപ്പള്ളിയെന്ന് മുഖ്യൻ അറിയിച്ചതായാണ് വിവരം. MV ഗോവിന്ദന്റെ പ്രസ്താവന തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഓർത്തഡോക്സ് സഭയെ എതിരാക്കുമോ എന്ന ഭയം പിണറായിക്കുണ്ട്. എന്നാൽ കോട്ടയം ബിഷപ്പിന്റെ നിലപാട് മറ്റൊന്നാണ്. ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പ് ഉമ്മൻചാണ്ടിക്കെതിരെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്തും അദ്ദേഹത്തിൽ നിന്നും നിരവധി നേട്ടങ്ങൾ കൈപ്പറ്റിയവരാണ് ഓർത്തഡോക്സ് സഭ. എന്നാൽ സഭാ തർക്കത്തിൽ സഭയ്ക്കൊപ്പം സഭയുടെ പുത്രനായ ഉമ്മൻചാണ്ടി നിന്നില്ലെന്ന പരാതി അവർക്കുണ്ട്. അതിനുള്ള പ്രതികാരം ഇപ്പോൾ കാണിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ വിശുദ്ധ പദവിയുമായി ബന്ധപ്പെട്ട ചർച്ചകളെ തെരഞ്ഞെടുപ്പുകളുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ലെന്നാണ് ഓർത്തഡോക്സ് സഭ പറഞ്ഞത്. ഇതുമായി കൂട്ടി വായിക്കണം. ഉമ്മൻചാണ്ടി വിശുദ്ധനാണോ എന്ന കാര്യത്തെക്കുറിച്ച് 50 വർഷത്തിനു ശേഷം മാത്രമേ സഭയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയൂ എന്നും ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്രാസനാധിപൻ യുഹാനാൻ മാർ ദിയോസ്കോറസ് പറഞ്ഞു. ജനങ്ങളുടെ മനസ്സിലാണ് ഒരാൾ വിശുദ്ധനാകുന്നതെന്ന് കോട്ടയം ഭദ്രാസനാധിപൻ വ്യക്തമാക്കി. ചാണ്ടിയുമ്മനും ജേക്സി തോമസും സഭയുടെ മക്കളാണെന്നും ഓർത്തഡോക്സ് ബിഷപ്പ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് സഭ പറയില്ലെന്നും യുഹാനാൻ മാർ ദിയോസ്കോറസ് കൂട്ടിച്ചേർത്തു. അതിനിടെ NSS-നെയും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെയും പ്രശംസിച്ച് പുതുപ്പള്ളിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജേക്സി തോമസ് രംഗത്തെത്തി. NSS വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടുള്ള സംഘടനയാണെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കൂടിക്കാഴ്ചയ്ക്കെത്തിയ തന്നെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സ്നേഹവായ്പോടെയാണ് സ്വീകരിച്ചതെന്നും ജേക്ക് പറഞ്ഞു. ഇടതുപക്ഷവുമായി യോജിക്കാവുന്ന തലം NSS അടക്കമുള്ള സംഘടനകൾക്കുണ്ട്. വിശ്വാസത്തെ വർഗീയവൽക്കരിക്കുന്നതിനെതിരായ നിലപാടുള്ള നേതാവാണ് സുകുമാരൻ നായരെന്നും ജേക്ക് കൂട്ടിച്ചേർത്തു. നേരത്തെ തൃശൂരിൽ മത്സരിച്ച ചലച്ചിത്ര നടനായ ഒരു നേതാവ് NSS ആസ്ഥാനത്തെത്തിയപ്പോൾ രണ്ടാമതൊരു കാവ്യവുമായി NSS കാര്യാലയത്തിൽ വരേണ്ടതില്ലെന്ന നിലപാടെടുത്ത നേതാവാണ് അദ്ദേഹം. വർഗീയതയ്ക്കെതിരായ ആ നിലപാട് ഇന്നും NSS-നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ മിത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് പരസ്പരം പോരടിച്ച NSS-ഉം CPM-ഉം പുതുപ്പള്ളിയിൽ പക്ഷേ പിണക്കം മറന്നുവെന്ന് വ്യക്തമാണ്. മന്ത്രി VN വാസവനൊപ്പം എത്തിയാണ് ജേക്സി തോമസ് രാവിലെ പെരുന്നയിലെത്തി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തിയത്. NSS-ന് പുറമെ SNDP-യുടെ വെള്ളാപ്പള്ളി നടേശനെയും ദേവലോക മരമനയിലെത്തി ഓർത്തഡോക്സ് സഭാധ്യക്ഷനെയും ജേക്ക് കണ്ടിരുന്നു. NSS ജനറൽ സെക്രട്ടറി ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയുടെ വിളിപ്പുറത്താക്കുന്നു. താക്കോൽ സ്ഥാനത്ത് തന്റെ അനുയായിയെ പ്രതിഷ്ഠിക്കാൻ സുകുമാരൻ നായർ ഉമ്മൻചാണ്ടിയെ സ്വാധീനിച്ച കഥ ലോകം മുഴുവൻ അറിയാം. എന്നിട്ടും സമയമാകുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് NSS എതിരായെന്ന് പറഞ്ഞാൽ അതിനെ കാലത്തിന്റെ വിധി എന്നേ പറയാനാവൂ. അതേസമയം ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഒന്നും പറയേണ്ടതില്ലെന്ന് CPM തീരുമാനിച്ചു. ചികിത്സാ വിവാദത്തിൽ യൂടേൺ അടിച്ച് CPM മാറിയത് അതുകൊണ്ടാണ്. പുതുപ്പള്ളിയിൽ വ്യക്തിപരമായ ആരോപണങ്ങൾ വേണ്ടെന്ന നിലപാടാണ് CPM-നെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ചികിത്സ വിവാദമാക്കാനുള്ള നീക്കം CPM ഉപേക്ഷിച്ചു എന്നാണ് ഇതോടെ വ്യക്തമാകുന്നത്. ഈ വിഷയം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കില്ലെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉയർത്തിയ MLA കെ അനിൽകുമാറിനെ തിരുത്തുന്ന നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചത്. അതേസമയം വിശുദ്ധൻ മിത്തല്ലെന്നും MV ഗോവിന്ദൻ വിവരിച്ചു. വിശുദ്ധൻ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസ രീതിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇക്കാര്യം കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെടുത്തുന്നത് വിശ്വാസികൾ വിലയിരുത്തട്ടെ എന്നും CPS സംസ്ഥാന സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. വിശുദ്ധൻ
പുണ്യാളൻ പരാമർശങ്ങളിൽ സിപിഎം ഇടപെടില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. അതേസമയം പുതുപ്പള്ളിയിൽ ഇടത് സ്ഥാനാർത്ഥി ജെയ്സി തോമസ് വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി പങ്കുവച്ചത്. പുതുപ്പള്ളിയിൽ ജെയ്ക്ക് മൂന്നാം അംഗത്തിനാണ് ഇറങ്ങുന്നത്. എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയത്തിലേക്കെത്തിയ ജെയ്ക്ക് നിലവിൽ സിപിഎം കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലും പ്രവർത്തിക്കുകയാണ്. മണർക്കാട് സ്വദേശിയായ ജെയ്സി തോമസിന് മത സാമുദായിക ഘടകങ്ങളും അനുകൂലമെന്നാണ് സിപിഎം വിലയിരുത്തൽ. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിലുണ്ടായ വൈകാരിക സാഹചര്യം മാറ്റിവെച്ചാൽ പുതുപ്പള്ളി മണ്ഡലം രാഷ്ട്രീയമായി അനുകൂലമാകുമെന്ന വിലയിരുത്തലും സിപിഎമ്മിനുണ്ട്. ഇടത് സ്ഥാനാർത്ഥിയായി ജെയ്സി തോമസ് ഓഗസ്റ്റ് 17 പത്രിക നൽകും. 16 LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കും. മുതിർന്ന നേതാക്കൾക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും പുതുപ്പള്ളിയിൽ പ്രചാരണത്തിനിറങ്ങും. രണ്ട് ഘട്ടങ്ങളിലായാണ് മുഖ്യമന്ത്രി പ്രചാരണത്തിനെത്തുക. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിർവഹിക്കും. ഉമ്മൻചാണ്ടി എന്ന വികാരം പരമാവധി മുതലെടുത്ത് ഉപതെരഞ്ഞെടുപ്പിനിറങ്ങുന്ന കോൺഗ്രസിനെ നേരിടാൻ 2021 തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയെ വിറപ്പിച്ച ജെയ്സി തോമസ് തന്നെ വേണമെന്നായിരുന്നു പാർട്ടി തീരുമാനം. ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് നൽകിയ ഒറ്റ പേര് ജില്ലാ നേതൃത്വം സംസ്ഥാന സെക്രട്ടറിയുടെ മുന്നിൽ വെച്ചപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം മാത്രം പറയണമെന്ന് ഉറപ്പിച്ച സംസ്ഥാന നേതൃത്വത്തിനും മറിച്ചൊരു അഭിപ്രായമുണ്ടായിരുന്നില്ല. 2016 2021 ഉമ്മൻചാണ്ടിക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജെയ്ക്ക് ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മനെ എതിരാളിയാകും. എന്നാൽ സഭാ തർക്കത്തിൽ ബിജെപിയും തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. കേരളത്തിലെ സഭാ തർക്കത്തിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും സഭാ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ധരിപ്പിച്ചതായി മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞത് ഇതിന്റെ ഭാഗമായാണ്. മധ്യകേരളത്തിലെ ഒരു ബിഷപ്പാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നതെന്നും റിപ്പോർട്ടുണ്ട്. സഭാ തർക്കത്തിന്റെ എല്ലാ വിശദാംശങ്ങളും പ്രധാനമന്ത്രിയെ അറിയിച്ചതായാണ് ശ്രീധരൻപിള്ള പറഞ്ഞത്. തർക്കമുള്ള രണ്ട് സഭാ നേതൃത്വങ്ങൾ ഉന്നയിച്ച പരാതികൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. സംസ്ഥാനത്ത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കുന്നതിന് വിവേചനം നേരിടുന്നുണ്ടെന്ന് സഭാ നേതൃത്വം പരാതിയിൽ പറയുന്നു. 80:20 എന്ന രീതിയിലാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് വിവേചനപരമാണ്. ഈ വിഷയം പ്രധാനമന്ത്രിയെ അറിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പി എസ് ശ്രീധരൻപിള്ള അറിയിച്ചു. സഭാ തർക്കത്തിൽ നീതിപൂർവമായ പരിഹാരം ഉണ്ടാവുമെന്നും സഭാ തർക്കത്തിൽ പ്രധാനമന്ത്രി ഇടപെടുമെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും യാക്കോബായ സഭയുടെ ജോസഫ് മാർ ഗ്രിഗോറിയോസ് പ്രതികരിച്ചു. എന്നാൽ യാക്കോബായ സഭയ്ക്ക് പുതുപ്പള്ളിയിൽ വലിയ പ്രാധാന്യമില്ല. ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിലുള്ള തർക്കമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഏറെ നാളായി നടക്കുന്ന തർക്കത്തിൽ കോടതികളും സർക്കാരും ഒക്കെ ഇടപെട്ടിരുന്നു. എന്നാൽ ഇരുപക്ഷവും അയഞ്ഞിരുന്നില്ല. യാക്കോബായ ഓർത്തഡോക്സ് സഭകളുടെ തർക്കത്തിൽ സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കുകയും ഓർത്തഡോക്സ് സഭയ്ക്ക് അംഗീകാരം നൽകുകയും ചെയ്തു. തുടർന്ന് ശവസംസ്കാരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വന്നു. ഇതിൽ ശവസംസ്കാരത്തിൽ അവകാശങ്ങൾ മാനിക്കപ്പെടണമെന്നതായിരുന്നു സർക്കാരിന്റെ നിലപാട്. ഏതായാലും പരസ്പരം വാഗ്ദാനങ്ങൾ നൽകി യാക്കോബക്കാരും ഓർത്തഡോക്സുകാരെയും കയ്യിലെടുക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. അതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇതര ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരെ ഇടപെടുവിക്കാൻ മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗണ്യമായ മുന്നേറ്റമുണ്ടാക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞത്. സഭാ തർക്കം പരിഹരിക്കാൻ സർക്കാർ നേരത്തെ തന്നെ ശ്രമിക്കുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ പക്ഷം. മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു. സർക്കാർ ശ്രമങ്ങൾ തുടർന്ന് വരികയാണ്. നിരവധി തവണ കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. സീറോ മലബാർ, ലത്തീൻ മാർത്തോമ, സീറോ മലങ്കര, CSI സഭാധ്യക്ഷന്മാർ സഭാ തർക്കം പരിഹരിക്കാൻ മുൻകൈ എടുക്കുന്നുണ്ട്. യാക്കോബായ സഭ മുഖ്യമന്ത്രിക്കും ഇടതുമുന്നണിക്കും അനുകൂലമായാണ് നിലകൊള്ളുന്നത്. സെക്രട്ടേറിയറ്റ് നടയിൽ അവർ നടത്തിയ സമരം പരിഹരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചതാണ്. യാക്കോബായക്കാരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ ഓർത്തഡോക്സ് വിഭാഗം സ്വീകരിക്കുന്ന എതിർപ്പ് പരിഹരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. എന്നാൽ അതിന് ഫലമുണ്ടായില്ല. അങ്ങനെയാണ് സർക്കാർ ഓർഡിനൻസ് ഇറക്കിയത്. അതിനിടെ ചർച്ച് ആക്ട് നടപ്പിലാക്കി പള്ളിവക സ്വത്തുക്കൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന നിർദ്ദേശവും അണിയറയിൽ സജീവമായിരുന്നു. പള്ളി സ്വത്തുക്കൾ സർക്കാർ ഏറ്റെടുക്കുന്നതിനോട് എല്ലാ വിഭാഗവും എതിരാണ്. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ വിവിധ സഭകൾ ഒരുമിച്ച് നിൽക്കും. അതിനാണ് ചർച്ച് ആക്ടിന്റെ കാര്യം സർക്കാർ ചർച്ചയാക്കി നിർത്തുന്നത്. എന്നാൽ ചർച്ച് ആക്ട് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറല്ല. ജെയ്ക്ക് മത നേതാക്കളെ കാണുന്ന തിരക്കിലാണ്. എന്നാൽ ചാണ്ടി ഉമ്മൻ സാധാരണക്കാരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ്. ഇത് തന്നെയാണ് ചാണ്ടിക്ക് ഗുണമാകാൻ പോകുന്നത്. അതിന് കോടികളുടെ പണത്തിളക്കം വേണ്ട, സാധാരണക്കാരുടെ പിന്തുണ മാത്രം മതി.